has, have, had. നേരത്തെ do, does, did കണ്ട പോലെ തന്നെ ഉള്ള ഒരു ടോപ്പിക് ആണ് has, have and had. Okay. ഒരു കാര്യം ഉണ്ട് എന്ന് പറയുമ്പോൾ ഹാസ് അല്ലെങ്കിൽ ഹാവ് എന്നും ഒരു കാര്യം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഹാഡ് എന്നും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഉണ്ട് എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസ് ആണ് അല്ലെ, ഇപ്പോഴത്തെ കാര്യമാണ്. അപ്പോൾ ഹാസ് ആൻഡ് ഹാവ് പ്രസന്റ് ടെൻസിലും ഹാഡ് പാസ്റ്റ് ടെൻസിലുമാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ഇനി ഈ ഹാസ് ആൻഡ് ഹാവിൻ്റെ ഇതിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, ഹി ഷീ ഇറ്റ് അല്ലെങ്കിൽ ഒരു സിംഗുലർ നൗൺ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഹാസ് എന്നും ഐ യു ദേ വി അല്ലെങ്കിൽ ഒരു പ്ലൂറൽ നൗൺ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഹാവ് എന്നും യൂസ് ചെയ്യും. ഓക്കെ, എക്സാമ്പിൾസ് നോക്കിയാലോ. ഹി ഹാസ് എ റിയലി ബാഡ് കോഫ്. ഷി ഹാസ് എ റിയലി ബാഡ് കോഫ്. ഇറ്റ് ഹാസ് സ്റ്റാർട്ടഡ് ടു റെയിൻ അഗെൻ. ദി കാർ ഹാസ് എ ഫ്ലാറ്റ് ടയർ. മൈ ബ്രദർ ഹാസ് എ ബ്ലൂ ഷർട്ട്. ഓക്കെ, ഹി ഷി ഇറ്റ് അല്ലെങ്കിൽ ഒരു സിംഗുലർ നൗൺ ഹാസ്. ഇനി ഹാവോ. ഐ ഹാവ് മെനി ഫ്രണ്ട്സ്. വി ഹാവ് എ ബിഗ് ഹൗസ്. ദേ ഹാവ് എൻ എക്സാം ടുമോറോ. യു ഹാവ് ഫെയിൽഡ്. ഇങ്ങനെ ഐ യു ദേ വി അല്ലെങ്കിൽ ഒരു പ്ലൂറൽ നൗൺ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഹാവ് ഉപയോഗിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഹാഡ്. ഹാഡ് എപ്പോഴും പാസ്റ്റ് ടെൻസിലാണ്, ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഹാഡ് യൂസ് ചെയ്യുക അല്ലേ. അപ്പൊ കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാലോ. ഷി ഹാഡ് എ പപ്പി. ഹി ഹാഡ് എ പപ്പി. ദേ ഹാഡ് എൻ എക്സാം യെസ്റ്റർഡേ. ഐ ഹാഡ് എ റിയലി ബാഡ് ഹെഡ് ഏക്ക് ഇൻ ദ മോർണിംഗ്. ഇങ്ങനെ കഴിഞ്ഞു അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഹാഡ് ഉപയോഗിക്കും. സോ ഹാസ്, ഹാവ് ആൻഡ് ഹാഡ്. ഇപ്പൊ ക്ലിയർ ആണ്. ആൻഡ് താങ്ക് യു ഫോർ ലിസണിംഗ്.